प्रणामं ज्येष्ठा। भरतनु शत्रुघ्न नीयुम इन्नले चवन महर्षि यमुना तीर निवास कुरे पेरुम एन्ने वन्नु दर्शिच्चिरुन्नु। അവരുടെ ദേശത്ത് ലവണനെന്നു പേരായ ദുഷ്ടനായ ഒരു അസുരൻ താമസിക്കുന്നുണ്ട് അത്രേ। സജ്ജനങ്ങൾക്ക് അവനെക്കൊണ്ടുള്ള ഉപദ്രവം സഹിക്കാൻ വയ്യ। മധുവനത്തിലാണ് അവന്റെ താമസം। മനുഷ്യ മാംസമാണ് അവന്റെ ഇഷ്ടഭോജ്യം। ആ ദുഷ്ടനെ വധിച്ച് തദ്ദേശവാസികൾക്ക് സമാധാനപൂർണമായ ജീവിതം തിരിച്ചു നൽകാമെന്ന് ഞാൻ ചെവന മഹർഷി ഉറപ്പ് നൽകിയിരിക്കുകയാണ്। നിങ്ങളിൽ ആരാണ് ലവണാസുര വധത്തിന് പോകാൻ തയ്യാറായിട്ടുള്ളത്? മഹാബാഹുവായ ഭരതനോ ബുദ്ധിമാനായ ശത്രുഘ്നനോ ആരാണ് പോകാൻ തയ്യാറായിട്ടുള്ളത്? പുരുഷോത്തമനായ ജ്യേഷ്ഠ, ആ അസുരനെ ഞാൻ നിഗ്രഹിച്ചുകൊള്ളാം। ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുന്നതാണ്। രാജരാജേശ്വര, അവിടുന്ന് വനവാസം ചെയ്ത കാലത്ത് ഭരതൻ ജ്യേഷ്ഠനാണ് നന്ദി ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും രാജ്യഭരണം നടത്തിയത് ലക്ഷ്മണൻ ജ്യേഷ്ഠൻ അങ്ങേ അനുഗമിച്ച് കാട്ടിൽ കഷ്ടപ്പാടുകൾ സഹിച്ചു। ഞാൻ മാത്രം ഇതൊന്നും ചെയ്തില്ല। ഇപ്പോൾ മധുവനത്തിൽ ചെന്ന് ആ ലവണാസുരനെ വധിക്കുന്ന ദൗത്യമെങ്കിലും അങ്ങ് എന്നെ ഏൽപ്പിക്കുക। ശരി, എന്നാൽ അങ്ങനെ ആകട്ടെ അല്ലേ ഭരത? അങ്ങയുടെ ഇഷ്ടം പോലെ। കുമാര, ശൂരനും മഹാവിജ്ഞനുമായ നീ ശ്രേഷ്ഠമായി ദൗത്യം ചെയ്യുവാൻ പോന്നവനാണ്। ആ ലവണാസുരനെ വധിച്ചാൽ ഉടൻ വേണ്ടത് ആ രാജ്യത്ത് ഉത്തമനായ ഒരു രാജാവിനെ നിയമിക്കലാണ്। അതുകൊണ്ട് താപസാജ്ഞ അനുസരിച്ച് നീ മധുവനത്തെ ഒരു രാജ്യമാക്കി നീ അതിൻ്റെ അധിപതിയായി അവിടെ വസിച്ചു കൊള്ളുക। അതിനായി ഞാൻ നിനക്ക് ഇപ്പോൾ തന്നെ അഭിഷേകം ചെയ്യുന്നതാണ്। ഭരത, ജ്യേഷ്ഠന്മാരുള്ളപ്പോൾ അഞ്ജന് അഭിഷേകം നടത്തുന്നത് യുക്തമാണോ? എന്നാൽ അവിടുത്തെ കൽപ്പന ധിക്കരിക്കുന്നത് മഹാപാപമാണെന്ന് ഞാൻ അറിയുന്നു। അങ്ങയുടെ നിയോഗമനുസരിച്ച് ജീവിക്കാൻ അടിയനെ അനുഗ്രഹിക്കണേ। കുമാര, എന്റെ കൽപ്പനയെ ചെയ്തു കൊള്ളുക। മഹാജനങ്ങൾക്കെല്ലാം അത് സമ്മതമായിരിക്കുമെന്നും നീ അറിയുക। ഭരത, കുമാര, ദിവ്യവും അമൂഘവുമായ ദിവ്യാസ്ത്രം സ്വീകരിച്ചു കൊള്ളൂ। ഈ ദിവ്യശരത്താൽ നിനക്ക് ലവണാസുരനെ വധിക്കാൻ സാധിക്കും। പണ്ട് മഹാവിഷ്ണു മധുഖൈടവന്മാരെ വധിക്കുവാനായി നിർമ്മിച്ചതാണ് ഈ ദിവ്യാസ്ത്രം। മുഖ്യമായ ഇതിനെ ഞാൻ ഇന്നേവരാരുടെയും നേരെ പ്രയോഗിച്ചിട്ടില്ല। ലോകമാകെ ഇളകി മറിഞ്ഞു പോകുമെന്ന ഭയം കൊണ്ടാണ് ഞാനിത് ചെയ്യാതിരുന്നത്। നീ നേരിടാൻ പോകുന്ന ലവണാസുരൻ മധു എന്നൊരു അസുരന്റെ പുത്രനാണ്। മധു ഭഗവാൻ പരമശിവനിൽ നിന്നും ഒരു ശൂലം വരമായി നേടിയിട്ടുണ്ട്। അതിപ്പോൾ ലവണാസുരന്റെ കയ്യിലാണുള്ളത്. തേജോമയമായ ശൈവശൂലത്തിന് ലോകമാകെ സംഹരിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് നീ അതിനെ ധിക്കരിക്കരുത്. ലവണാസുരന്റെ കയ്യിൽ ആയുധമില്ലാത്ത സമയം നോക്കി വേണം നീ അവനോട് യുദ്ധം ചെയ്യാൻ. അതിനൊരു ഉപായവും ഞാൻ പറഞ്ഞുതരാം. ലവണാസുരൻ പുലർച്ചെ ആഹാരത്തിനുള്ള മാംസം തേടിപ്പോയാൽ സന്ധ്യയാകുമ്പോഴേ തിരിച്ചെത്തു. അതിനുള്ളിൽ നീ ഗോപുരദ്വാരത്തിൽ ചെന്ന് അവനെ അകത്തു കടക്കാതെ തടയണം. ആയുധമെടുക്കാൻ നീ അവനെ അനുവദിക്കരുത്. കുമാര, വർഷകാലം വരും മുമ്പ് ഗംഗ കടന്നു ചെന്ന് നീ അവനെ വധിക്കുക. 4000 കുതിരകളും അത്രയും തന്നെ രഥങ്ങളും 100,000 കാലാളുകളും വേണ്ടിടത്തോളം ധനവും കൊണ്ട് നീ പൊയ്ക്കൊള്ളുക. Oh.
എടാ നരാദമ്മ, ആയുധമേന്തിയാണല്ലോ നിന്റെ ഈ നിൽപ്പ്. ഈ ആയുധങ്ങൾ കൊണ്ട് നീ എന്തു ചെയ്യാനാണ്? ഇങ്ങനെ യുദ്ധത്തിന് വന്ന ലക്ഷം ആളുകളെ ക്രുദ്ധനായ ഞാൻ തിന്നു കഴിഞ്ഞു. നിന്നെ കന്ദകനെ കാണാൻ ധൃതിയായോ? എടോ പുരുഷാദമ്മ, ഇന്നത്തേക്ക് തീറ്റയ്ക്കുള്ളത് ഞാൻ സമ്പാദിച്ചു. കുറഞ്ഞുപോയോ എന്നൊരു സംശയമുണ്ട്. തന്നെത്താൻ വന്ന് എന്റെ വായിൽ പതിക്കുവാൻ നിനക്ക് തോന്നിയല്ലോ. അത്ഭുതം തന്നെ. എടോ ദുഷ്ട, നിന്നോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. മഹാരാജാവ് ദശരഥന്റെ കനിഷ്ഠപുത്രനും അതിബുദ്ധിമാനുമായ ശ്രീരാമചന്ദ്രസ്വാമിയുടെ സഹോദരനായ ശത്രുഘ്നനാണ് ഞാൻ. നിന്നെ വധിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വന്നതാണ്. സകല ജീവികളുടെയും ശത്രുവായ നിനക്ക് ഇങ്ങി രക്ഷയില്ല. നീ വന്നു ചേർന്നത് വളരെ നന്നായി. എന്റെ ബന്ധു മിത്രവുമായ രാവണനെ ഒരു പെണ്ണിന് വേണ്ടി രാമൻ വധിച്ചില്ലേ? അതിനു പകരം ചോദിക്കാൻ ഞാനും ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. നിനക്ക് യുദ്ധമല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. മേലിൽ നിനക്കത് അന്വേഷിച്ച് നടക്കേണ്ടിയും വരില്ല. അല്പസമയം കാത്തു നിൽക്ക്, ഞാൻ ആയുധമെടുത്ത് പെട്ടെന്ന് തിരിച്ചു വരാം. ഹേ അസുരേന്ദ്ര, നീ ജീവനോട് ഇവിടെ നിന്നും പോവില്ല. ശത്രുവിനെ അവിചാരിതമായി കണ്ടാൽ ബുദ്ധിയുള്ളവർ വിട്ടയക്കുമോ? ഏതൊരുവൻ ആലോചനയില്ലാതെ വൈരിക്ക് സമയം കൊടുക്കുന്നുവോ, അവൻ വെറും വിട്ടിയെ പോലെ ഹനിക്കപ്പെടും. നീ ലോകത്തെ അവസാനമായി ഒരു നോക്ക് കൂടി കണ്ടുകൊള്ളൂ. മൂന്ന് ലോകങ്ങൾക്കും എന്റെ ഇഷ്ടം രഘുരാമചന്ദ്രനെ പോലും ശത്രുവായ നിന്നെ എന്റെ മൂർച്ചയേറിയ ബാണങ്ങൾ കൊണ്ട് ഞാൻ യമാലയത്തിലെത്തിക്കും. ആയുധമെടുക്കാൻ സമയം നൽകാതെ യുദ്ധത്തിന് ഒരുമ്പെടുന്ന നീയോ ധർമ്മിഷ്ഠൻ? അല്ലെങ്കിൽ നിന്നെ പോലെ ഒരു മനുഷ്യകീടത്തെ വധിക്കുവാൻ എനിക്ക് ആയുധമൊന്നും ആവശ്യമില്ല. മൃതനായ രാവണനെ കണ്ട് ആനന്ദിച്ച ദേവന്മാർക്ക് ഇന്ന് ഈ ശത്രുഘ്നൻ ഒരു ആനന്ദ കാഴ്ച ഒരുക്കുന്നുണ്ട്. നിന്റെ മരണം കണ്ട് ദേവന്മാരും മഹർഷിവര്യന്മാരും സന്തോഷിക്കട്ടെ. ഇന്നു മുതൽ നാട്ടിലും നഗരത്തിലും ഐശ്വര്യവും ക്ഷേമവും കൈവരും. ആദിത്യ കിരണങ്ങൾ താമരപ്പൂവിലേക്കെന്ന പോലെ എന്റെ വില്ലിൽ നിന്ന് വരുന്ന ബാണങ്ങൾ നിന്റെ മാരണം ലക്ഷ്യമാക്കി ഇതാ പുറപ്പെടുകയായി. ഈ വന്ന രാജാക്കന്മാരുടെ വിധി തന്നെ ഈ ദുർബുദ്ധിക്ക് വന്ന് ചേർന്നിരിക്കുന്നു. ഇവന് മന്ദകന്റെ ലോകം പോകി എന്നാണ് തോന്നുന്നത്. എടോ അസുരേന്ദ്ര, ഈ രാമസഹോദരൻ അത്ര പെട്ടെന്നൊന്നും യമന് കീഴടങ്ങില്ലെന്നറിഞ്ഞാലും നിന്നെ വധിക്കുമെന്ന പ്രതിജ്ഞയമായിട്ടാണ് ശത്രുഘ്നൻ മധുവനത്തിൽ എത്തിയിരിക്കുന്നത്. അല്പപ്രാണനായ നിനക്ക് ഇനിയും ശൗര്യമോ? എങ്കിൽ നിന്റെ കഥ കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എടോ അസുരേന്ദ്ര, ഇത് എന്റെ പരമാത്മാവായ ജ്യേഷ്ഠൻ തന്ന അമോഘമായ ദിവ്യായുധമാണ്. തടുക്കാൻ നിനക്കെന്നല്ല, ഈ ലോകത്തിൽ തന്നെ ആരും ശക്തരല്ല. ഉണ്ണി ശത്രുഘ്ന, ഭാഗ്യത്താൽ ജയം അങ്ങേക്ക് സിദ്ധിച്ചു. ഹേ നരവ്യാക്ര, ലവണാസുരൻ കൊല്ലപ്പെട്ടു. ഇനി സകല ജീവജാലങ്ങൾക്കും ഭയമില്ലാതെ ജീവിക്കാം. അങ്ങയുടെ വിജയത്തെ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ദേവന്മാർ. അതുകൊണ്ട് ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളു. ദേവീശ്വര, അങ്ങനെയാണെങ്കിൽ മനോഹരമായ ഈ മധുപുരം അതിവേഗത്തിൽ ദേവനിർമ്മിതമായ ഒരു നഗരിയായി തീരട്ടെ. ഇതാണ് എനിക്ക് നൽകേണ്ട ഉത്തമമായ വരം. രമ്യമായ ഒരു നഗരി ഇവിടെ നിർമ്മിക്കപ്പെടും. ശൂരന്മാരായ സൈന്യങ്ങളാൽ പരിപൂർണമാക്കപ്പെടുന്ന ഈ നഗരി ശൂരസേനം എന്ന് പ്രഖ്യാതി ആർജിക്കും.